ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക്കാണ് HTML ടേബിൾ ടാഗ്. നമുക്കറിയാം പല കേസിലും നമുക്ക് ടേബിളിൻ്റെ രൂപത്തിൽ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട് പേജിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് പറഞ്ഞൊരു പേജ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് സീരിയൽ നമ്പർ, അതുപോലെ ടോപ്പിക് കവേർഡ്, അതുപോലെ തന്നെ പേജ് നമ്പർ, ഇങ്ങനെ നമുക്ക് ഉള്ള ഡാറ്റാസ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് കണ്ട് കൊടുക്കും. അതായത് നമ്മൾ ടാബുലാർ രൂപത്തിലാണ് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഡാറ്റനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റയെ ടേബിളാർ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. അതായത് റോയുടെയും കോളത്തിൻ്റെയും രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. അതിലാണ് നമ്മൾ ടേബിൾ എന്ന ടാഗ് ഉപയോഗിക്കുക. അപ്പോൾ ആ ടേബിൾ എന്ന ടാഗും അതായിട്ട് അസോസിയേറ്റുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സും ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HTML ടേബിൾ ടാഗ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഡാറ്റ ഇൻ ടാബുലാർ ഫോം. റോ കോളം, ദർ ക്യാൻ ബി മെനി കോളംസ് ഇൻ എ റോ. അപ്പോൾ നമ്മൾ HTML ടേബിൾ എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റയെ ടേബിളാർ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക. ടേബിൾ എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റയെ ടാബുലാർ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക. ടാബുലാർ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ റോയിൻ്റെയും കോളത്തിൻ്റെ രൂപത്തിൽ. അതുപോലെ തന്നെ ഒരു റോയിൽ തന്നെ എന്തുണ്ടാവും, ഒന്നിൽ കൂടുതൽ കോളംസ് നമുക്ക് കാണാൻ പറ്റും. ഒരു റോയിൽ തന്നെ ഒന്നിൽ കൂടുതൽ കോളംസ് കാണാൻ പറ്റും. വി ക്യാൻ ക്രിയേറ്റ് എ ടേബിൾ ടു ഡിസ്പ്ലേ ഡാറ്റ ഇൻ ടേബിളാർ ഫോം യൂസിങ് ടേബിൾ എലമെൻറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടി ആർ, ടി ഡി ആൻഡ് ടി എച്ച് എലമെൻറ്റ്. നമ്മൾ ടി ആർ എന്ന ടാഗ്, ടി ഡി എന്ന ടാഗ്, ടി എച്ച് എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ടേബിളാർ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക. ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടാഗിൻ്റെ കൂടെ നമ്മൾ ടി ആർ എന്ന ടാഗും ടി ഡി എന്ന ടാഗും ടി എച്ച് എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡാറ്റയെ ടേബിളാർ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇൻ ഈച്ച് ടേബിൾ, ടേബിൾ റോ ഈസ് ഡിഫൈൻഡ് ബൈ ടി ആർ ടാഗ്, ടേബിൾ ഹെഡർ ഈസ് ഡിഫൈൻഡ് ബൈ ടി എച്ച് ടാഗ്, ആൻഡ് ടേബിൾ ഡാറ്റ ഈസ് ഡിഫൈൻഡ് ബൈ ടി ഡി ടാഗ്. അതായത് ടി ആർ എന്ന ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേബിൾ റോ ആണ്, ടി എച്ച് എന്ന ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേബിൾ ഹെഡർ ആണ്, അതുപോലെ തന്നെ ടി ഡി എന്ന ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേബിൾ ഡാറ്റയാണ്. അപ്പോൾ ടി ആർ എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിൾ റോ, ടി എച്ച് എന്ന ടാഗ് എന്ന ടേബിൾ ഹെഡർ, ടി ഡി എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ. അപ്പോൾ നമുക്ക് നമ്മൾ കോമൺ ആയിട്ട് ടേബിളിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടാഗ്സ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ടേബിൾ ടാഗ് ആണ്, അതായത് ഒരു ടേബിളിനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ടേബിൾ ടാഗ് ഉപയോഗിക്കുക. ടി ആർ എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിളിലെ റോനെ ഡിഫൈൻ ചെയ്യാൻ, ടി എച്ച് എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിളിലെ ഹെഡറിനെ ഡിഫൈൻ ചെയ്യാൻ, ടി ഡി എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ടേബിളിലെ ഒരു സെല്ല്, അതായത് ടേബിളിലെ ഡാറ്റയെ ഡിഫൈൻ ചെയ്യാൻ, ക്യാപ്ഷൻ എന്ന ടാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേബിളിൽ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കാൻ, ടി ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി കണ്ടൻറ്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ, ടി ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡർ കണ്ടൻറ്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ, ടി ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ കണ്ടൻറ്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ. ഇതാണ് നമ്മൾ ടേബിളായിട്ട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് ടാഗ്സ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ടേബിൾ നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഒരു ഈ ഒരു ടേബിളാണ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു കോളത്തിൽ നമുക്ക് സോനു, ജെയിംസ്, സ്വാതി, ചേതന, ലാസ്റ്റ് നെയിം ജയ്സ്വാൾ, വില്യം, ശിരോണി, സിംഗ്, മാർക്ക് 60, 80, 82, 72, അങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ ആദ്യത്തെ റോ കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം അടുത്ത റോ കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം അടുത്ത റോ. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ടാബുലാർ രൂപത്തിൽ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുക. ആദ്യത്തെ ഡാറ്റ, ആദ്യത്തെ റോ, പിന്നെ നെക്സ്റ്റ് റോ, നെക്സ്റ്റ് റോ, അങ്ങനെ ഓരോ റോയും ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ HTML ടേബിളിനെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ആദ്യത്തെ റോയിൽ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, മാർക്ക് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റോ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആദ്യത്തെ ആ ഒരു ഡാറ്റ മൊത്തം ഫില്ല് ചെയ്യണം. ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അടുത്ത ഡാറ്റ സോനു ജയ്സ്വാൾ 60, ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അടുത്ത ഡാറ്റ ജെയിംസ് വില്യം 80, അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അടുത്ത ഡാറ്റ സ്വാതി ശിരോണി 82, അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അടുത്ത ഡാറ്റ. അങ്ങനെ ഓരോ റോ ഓപ്പൺ ചെയ്താലും ആ റോ അവിടെ ക്ലോസ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല ഫസ്റ്റത്തെ റോ നോക്കി നോക്ക്, ഫസ്റ്റ് റോയിൽ നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്ക്, ഈ ഒരു മൂന്ന് ഡാറ്റയ്ക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അത് മൂന്നും ബോൾഡിലാണ് കിടക്കുന്നത്. അതായത് ഫസ്റ്റത്തെ ഫീൽഡ്, നമ്മൾ ടേബിളിൻ്റെ ആ ഫസ്റ്റത്തെ കോളം ഫീൽഡിനെ നമ്മളൊന്ന് ബോൾഡാക്കി കൊടുക്കും. അതാണ് നമ്മുടെ ആ ടേബിളിൻ്റെ ഹെഡിങ് എന്ന് മനസ്സിലാക്കുക, അല്ലേ? ആ ഒരു കോളത്തിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇത് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്, ലാസ്റ്റ് നെയിം എന്ന ഹെഡിങ് ആണ്, മാർക്ക് എന്ന ഹെഡിങ് ആണ്. അതായത് ടേബിളിൻ്റെ ക്യാപ്ഷൻ അല്ല, ടേബിളിൻ്റെ ഹെഡർ, ഹെഡർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. ദെൻ അപ്പോൾ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാൻ എങ്ങനെ നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ HTML ടാഗ് ചെയ്തി, ബോഡി ടാഗ് ചെയ്തി, ടേബിൾ ടാഗ് ചെയ്തി. ഫസ്റ്റത്തെ നമ്മൾ റോ ഓപ്പൺ ചെയ്ത്, അതായത് നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മാർക്ക് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ ടി ആർ ഓപ്പൺ ചെയ്ത്. അപ്പോൾ നമ്മൾ അത് ആദ്യത്തെ ആ ഒരു റോയിലെ ഡാറ്റ നമുക്ക് മൊത്തം എന്ത് ചെയ്യണം, ബോൾഡ് കിട്ടണം. അപ്പോൾ നമ്മൾ ടി എച്ച് എന്ന ടാഗാണ് ഉപയോഗിക്കുക. അപ്പോൾ ടി എച്ചിൽ ഫസ്റ്റ് നെയിം കൊടുത്ത് ആ ടാഗാണ് ക്ലോസ് ചെയ്ത്, അടുത്ത ടി എച്ച് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് നെയിം, അടുത്ത ക്ലോസ് ചെയ്ത് അടുത്ത ടി എച്ച് ഓപ്പൺ ചെയ്ത് മാർക്ക്.
അത് ക്ലോസ് ചെയ്ത് ദെൻ ഫസ്റ്റത്തെ ആ റോ ക്ലോസ് ചെയ്യുക, ദെൻ അത് ടി ആർ ക്ലോസ് ചെയ്ത് അടുത്ത ടി ആർ ഓപ്പൺ ചെയ്ത് അടുത്ത ടേബിൾ ഡാറ്റയ്ക്ക് ടി ഡി സോനു കൊടുത്ത് അടുത്ത ടി ഡി ആണ് ജെയ്സ് വോൾ, അടുത്ത ടി ഡിയിൽ 60, ദെൻ ആ റോ ക്ലോസ് ചെയ്യുക, അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അതേപോലെ കണ്ടിന്യൂ ചെയ്യുക. അതായത് ആദ്യത്തെ ഫസ്റ്റത്തെ റോയിൽ നമ്മൾ ബോൾഡാക്കാൻ വേണ്ടി ടി എച്ച് കൊടുക്കും, പിന്നെ എല്ലാതും നമ്മൾ ടി ഡിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത റോ ഓപ്പൺ ചെയ്യുക, അടുത്ത ടി ഡി കൊടുക്കുക, ദെൻ ആ ടി ഡി ക്ലോസ് ചെയ്യുക, ടി ആർ ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എത്രയാണോ നമുക്ക് റോ ആൻഡ് കോളം ഉള്ളത് അതുവരെ എന്ത് ചെയ്യുക, അങ്ങനെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റത്തെ റോ ആണ് ആദ്യം ഓപ്പൺ ചെയ്യുന്നത്. ആ റോ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റത്തെ റോയിലെ ഫുൾ ഡാറ്റ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ റോ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, അടുത്ത റോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു എച്ച് ടി എം എൽ കോഡ് നമുക്ക് റൺ ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസറാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു പോയിൻ്റ് വിട്ടത് പറഞ്ഞാൽ ടേബിളിൽ ക്യാപ്ഷൻ എന്ന ഒരുപാടുണ്ട്. അതായത് നമുക്കിപ്പം ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ മേലെ നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കണം, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന ക്യാപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബോഡിക്ക് ശേഷം നമ്മൾ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തല്ലോ, അപ്പോൾ ടേബിൾ ക്യാപ്ഷൻ ഈക്വൽ ടു എന്തെങ്കിലും സ്റ്റുഡൻറ്റ് ഡാറ്റ എന്നിട്ടും കൊടുത്താൽ മതി. ടേബിൾ ക്യാപ്ഷൻ എന്താണ് നമുക്ക് കൊടുക്കുന്നത്, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഡാറ്റയോ. അപ്പോൾ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. അപ്പം ടേബിൾ ക്യാപ്ഷൻ ഈക്വൽ ടു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ മേലെ എന്ത് വരും, നമുക്ക് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് വരും. അതിനെ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്കോ സെൻറ്ററിലേക്കോ റൈറ്റിലേക്കോ അലൈൻ ചെയ്യാനും പറ്റും. അലൈൻ ഈക്വൽ ടു ലെഫ്റ്റ് അല്ലെങ്കിൽ സെൻറ്റർ അല്ലെങ്കിൽ റൈറ്റ് കൊടുത്താൽ അങ്ങനെ നമുക്ക് അലൈൻ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ബോർഡറിൻ്റെ ഒരു മിസ്സിങ് കാണാൻ പറ്റും. നമുക്ക് ഇതിലേക്കൊരു ബോർഡർ അതിനാണ് ആഡ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് ആണ് എച്ച് ടി എം എൽ ടേബിൾ വിത്ത് ബോർഡർ. വി ക്യാൻ യൂസ് ബോർഡർ ആട്രിബ്യൂട്ട് ഓഫ് ടേബിൾ ടാഗ് ഇൻ എച്ച് ടി എം ടു സ്പെസിഫൈ ബോർഡർ ടേബിൾ ബോർഡർ ഈക്വൽ ടു വാല്യൂ. അപ്പം ടേബിൾ എന്ന് പറഞ്ഞാൽ ആ ടേബിളിൻ്റെ ബോർഡർ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, എച്ച് ടി എം എൽ നമ്മൾ ബോർഡർ ആഡ് ചെയ്യാം. ബോർഡർ എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ബോർഡർ ആഡ് ചെയ്യാം. അപ്പം അതിൻ്റെ സിൻടാക്സ് ആണ് ടേബിൾ ബോർഡർ ഈക്വൽ ടു വാല്യൂ. അപ്പോൾ വാല്യൂ ഈക്വൽ ടു വണ്ണോ വാല്യൂ ഈക്വൽ ടു ടുവോ. അപ്പോൾ വണ്ണ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഇത് വരും, ബോർഡർ വരും. ടു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അത് ബോൾഡാക്കി വരും. ത്രീ ആണെങ്കിൽ കുറച്ചുകൂടി ബോൾഡാക്കി നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഇതിൻ്റെ സിൻടാക്സ് ടേബിൾ ബോർഡർ ഈക്വൽ ടു വാല്യൂ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ് ടേബിൾ ബോഡി, ടേബിൾ ബോർഡർ ഈക്വൽ ടു വണ്ണ് എന്ന് പറഞ്ഞെടുത്ത് ബാക്കിയെല്ലാം നേരത്തെ അതേ കോഡ് തന്നെ. അപ്പോൾ നമുക്കിത് റൺ ചെയ്താൽ കിട്ടുന്ന ഒരു കോഡാണ്, നമുക്കൊരു ഔട്ട്പുട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാർക്ക്. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ എങ്ങനെയാണ്, ബോർഡറില്ലാതെയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ബോർഡർ ചെയ്ത് കിട്ടി. അതായത് ഓരോ സെല്ല് സെല്ലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ടേബിൾ ബോർഡർ. ഇനി നമുക്ക് ടേബിളിൽ കോളം സ്പാനും അതുപോലെ തന്നെ റോ സ്പാൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടെക്നിക്ക് പഠിക്കാണ്ട്, കോളം സ്പാനും അതുപോലെ തന്നെ എന്താണ് റോ സ്പാനും. അപ്പോൾ ആദ്യം നമുക്ക് കോളം സ്പാൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ചില കേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കോളത്തിന് നമുക്ക് ചിലപ്പം ഗ്രൂപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. സപ്പോസ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്കിപ്പോൾ മൊബൈൽ നമ്പർ, അപ്പം നമുക്കിവിടെ നെയിം ടിംബേർണസ്ലി മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്ത് രണ്ട് മൊബൈൽ നമ്പർ. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യാനാണ് നമുക്ക് മൊബൈൽ നമ്പർ 1 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 2 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒറ്റ മൊബൈൽ നമ്പർ എന്ന് കൊടുത്താൽ മതി. മൊബൈൽ നമ്പർ എന്ന് കൊടുത്താൽ തന്നെ രണ്ട് വാല്യൂ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ മൊബൈൽ നമ്പർ 1 മൊബൈൽ നമ്പർ 2 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്താൽ നമ്മൾ മൊബൈൽ നമ്പർ എന്നിട്ട് ഒറ്റ ഫീൽഡാക്കി കൊടുക്കും. അതായത് ഇവിടെ ആ രണ്ട് കോളത്തിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ആദ്യത്തെ ഫോൺ നമ്പറിന് മേലെ ഒരു വാല്യൂ ഉണ്ടായി, ഒരു കോളം വാല്യൂ ഉണ്ടായി, രണ്ടാമത്തെ ഒരു കോളം ഉണ്ടായി. അപ്പോൾ ആ രണ്ട് കോളത്തിന് ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ മൊബൈൽ നമ്പർ തന്നെ കൊടുത്ത്, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ നമ്മൾ കോൾ സ്പാൻ എന്ന ഒരു ടാഗ് ഉപയോഗിക്കാം. ഇഫ് യു വാണ്ട് ടു മേക്ക് എ സെൽ സ്പാൻ മോർ ദാൻ വൺ കോളം, യു ക്യാൻ യൂസ് ദി കോളം സ്പാൻ ആട്രിബ്യൂട്ട്. ഇറ്റ് വിൽ ഡിവൈഡ് വൺ സെൽ റോ ഇൻ ടു മൾട്ടിപ്പിൾ കോളം ആൻഡ് ദി നമ്പർ ഓഫ് കോളം ഡിപ്പെൻഡ് ഓൺ ദി വാല്യൂ ഓഫ് കോളം സ്പാൻ ആട്രിബ്യൂട്ട്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കോളത്തിനെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം, കോൾ സ്പാൻ എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ടി എച്ച് കോൾ സ്പാൻ ഈക്വൽ ടു വാല്യൂ. അപ്പോൾ എത്ര കോളത്തിനാണ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ വാല്യൂയിൽ പറഞ്ഞു കൊടുക്കുക. ടി എച്ച് കോൾ സ്പാൻ ഈക്വൽ ടു 1 ആണ്, 1 2 ആണ്, 2 3 ആണ്, 3 ആണ്, നമ്മൾ അവിടെ വാല്യൂ പറഞ്ഞു കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു കണ്ട എക്സാമ്പിൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാം. എച്ച് ടി എം എൽ ചെയ്താൽ ബോഡി ചെയ്താൽ ടേബിൾ ബോർഡർ ഈക്വൽ ടു 1 കൊടുത്ത് ഫസ്റ്റ് എന്ത് ചെയ്ത് ഫസ്റ്റത്തെ രണ്ട് നെയിമും മൊബൈൽ നമ്പറും, നെയിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആ ടി ആർ ഓപ്പൺ ചെയ്ത് ആദ്യം നമ്മൾ നെയിം തന്നെ ആ ഒരു ഡാറ്റ കൊടുത്ത്, ദെൻ അടുത്ത എന്താണ് ഇത് നമുക്ക് സ്പാൻ ചെയ്യാനുള്ളത്, രണ്ട് കോളത്തിന് നമ്മൾ സ്പാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ടി എച്ചിൽ കോൾ സ്പാൻ ഈക്വൽ ടു 2. അപ്പോൾ രണ്ട് കോളത്തിനാണ് സ്പാൻ ചെയ്യുന്നത്, ടി എച്ച് കോൾ സ്പാൻ ഈക്വൽ ടു കൊടുത്ത് അവിടെ എന്താണ് വാല്യൂ നമ്മൾ കൊടുക്കുക, മൊബൈൽ നമ്പർ എന്നാണ് കൊടുക്കുക, മൊബൈൽ നമ്പർ എന്ന് കൊടുത്ത് ദെൻ ആ റോ നമ്മൾ ക്ലോസ് ചെയ്ത്
ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്ത് ഫസ്റ്റത്തെ ടിംബർനെസ്ലിയാണ് ഡാറ്റ കൊടുത്ത് ദെൻ അടുത്ത ഫസ്റ്റത്തെ മൊബൈൽ നമ്പർ രണ്ടാമത്തെ മൊബൈൽ നമ്പർ കൊടുത്ത് ദെൻ ആ ടി ആർ ഒ ക്ലോസ് ചെയ്യുക, ടേബിൾ ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, ചിറ്റേബിൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് റൺ ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും? നെയിം, മൊബൈൽ നമ്പർ, ടിംബർനെസ്ലി, ആ രണ്ട് ഡാറ്റ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് മൊബൈൽ നമ്പർ വൺ, മൊബൈൽ നമ്പർ ടു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാതെ ഒറ്റ മൊബൈൽ നമ്പർ ആക്കി, അതായത് രണ്ട് കോളത്തിന് നമ്മൾ സ്പാൻ ചെയ്ത് കിട്ടിയ ആ ഒരു റിസൾട്ടാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പം കോളത്തിനെ സ്പാൻ ചെയ്യാൻ നമ്മൾ കോൾ സ്പാൻ എന്നാണ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച്, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോനെ നമുക്ക് സ്പാൻ ചെയ്യാം, അത് നമുക്ക് റോ സ്പാൻ എന്നാണ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ പോലെ തന്നെ നെയിം ടിംബർനെസ്സിൻ്റെ അടുത്ത് മൊബൈൽ നമ്പർ നമ്മൾ റോ സ്പാൻ ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ആ നെയിമിന് താഴെ രണ്ട് റോൺ എന്ത് ചെയ്ത് നമ്മൾ സ്പാൻ ചെയ്ത്. അപ്പോൾ ഇത് എങ്ങനെയാണ്? അതേപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു മേക്ക് എ സെൽ സ്പാൻ മോർ ദാൻ വൺ റോ, യു ക്യാൻ യൂസ് ദി റോ സ്പാൻ ആട്രിബ്യൂട്ട്. ഇറ്റ് വിൽ ഡിവൈഡ് ദി സെൽ ഇൻ ടു മൾട്ടിപ്പിൾ റോസ്, ദ നമ്പർ ഓഫ് ഡിവൈഡഡ് റോസ് വിൽ ഡിപെൻഡ് ഓൺ റോ സ്പാൻ വാല്യൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ റോനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക, ആ റോ സ്പാൻ തന്നെ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുക. അതിൻ്റെ സിൻടാക്സ് ആണ് ടി എച്ച് റോ സ്പാൻ ഈക്വൽ ടു വാല്യൂ. അപ്പോൾ എങ്ങനെയാണ് രണ്ട് റോനെ സ്പാൻ ചെയ്യാൻ നോക്കാം. എച്ച് ടി എം എൽ ബോഡി ടേബിളിൻ്റെ ബോട്ടം ഒന്നും എടുത്ത് ടി ആറിൽ ഫസ്റ്റത്തെ എന്ത് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം കൊടുത്ത് അതിനുശേഷം അതിൻ്റെ ഡാറ്റ ആയ നെക്സ്റ്റ് ഡാറ്റ ആയ ടി ടിംബർനെസ്ലിയാണ് ഡാറ്റ കൊടുത്ത് ദെൻ ആ ഒരു ടി ആർ അതായത് ആ ഒരു റോ നമ്മൾ ക്ലോസ് ചെയ്ത് ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്ത് ടി ആർ ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ റോ സ്പാൻ്റെ എത്ര സ്പാൻ എത്ര റോ ആണ് നമുക്ക് സ്പാൻ ചെയ്യേണ്ടത് പറഞ്ഞെടുത്ത് റോ സ്പാനിക്കൽ ടു ദെൻ ആ ഒരു ഡാറ്റ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞെടുത്ത് ദെൻ അടുത്ത എന്ത് ചെയ്ത് അടുത്ത ടി ഡിയിൽ നമ്മൾ ഫസ്റ്റത്തെ ഫോൺ നമ്പർ കൊടുത്ത് ദെൻ ആ ഒരു റോ തന്നെ ക്ലോസ് ചെയ്ത് ദെൻ അടുത്ത റോയില് രണ്ടാമത്തെ മൊബൈൽ നമ്പറും കൊടുത്ത്. ഇത്രയാണ് നമുക്ക് ടേബിളായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പം റോനെ നമുക്ക് സ്പാൻ ചെയ്യാൻ റോ സ്പാൻ എന്ന ആട്രിബ്യൂട്ടും കോളത്തിനെ സ്പാൻ ചെയ്യാൻ നമുക്ക് കോൾ സ്പാൻ എന്ന ആട്രിബ്യൂട്ടും ദെൻ നമുക്ക് ബോർഡർ കൊടുക്കാൻ ടേബിൾ ബോർഡർ ഈക്വൽ ടു വാല്യൂ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ടേബിളിൽ ടേബിൾ തന്നെ ടാഗും. അപ്പോൾ ഇത്രയും ടാഗാണ് നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത്. ടേബിൾ തന്നെ ടാഗ് ടി ആർ ടേബിൾ റോ ആണ്, ടി എച്ച് ടേബിൾ ഹെഡറാണ്, ടി ഡി ടേബിൾ ഡാറ്റയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണം, ക്യാപ്ഷൻ ഈക്വൽ ടു എന്നിട്ട് എന്ത് ചെയ്യാം ഒരു സ്പെസിഫിക് വാല്യൂ പറഞ്ഞെടുക്കുക. അപ്പോൾ ടേബിൾ ക്യാപ്ഷൻ ഈക്വൽ ടു സ്റ്റുഡൻറ്റ് ഡാറ്റയോ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസോ അങ്ങനെ പറഞ്ഞെടുക്കുക. പിന്നെ ടേബിളിൻ്റെ ബോഡീനെ ഗ്രൂപ്പ് ചെയ്യാൻ ഹെഡറിനെ ഗ്രൂപ്പ് ചെയ്യാൻ ദെൻ ഫൂട്ടറിനെ ഗ്രൂപ്പ് ചെയ്യാം.